ബ്രിട്ടീഷുകാർ മതംമാറ്റം എന്നുള്ളത് തീർച്ചയും അവരുടെ അജണ്ട ആയിരുന്നില്ല. അവർ ഇവിടെ ഭരിക്കുക, ഇവിടുത്തെ ധനമൊക്കെ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ അജണ്ട. അവര് ഇവിടെ വന്ന മിഷണറീസിനെ ഒക്കെ വളരെ ചെറുക്കുകയും എതിർക്കുകയും പലരെയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. കാരണം അവരുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഉദ്ദേശം ഒരിക്കലും മത ഇതായിരുന്നില്ല, മത പഠിപ്പിക്കലായിരുന്നു. ആരെങ്കിലും എടുത്ത് അവർക്ക് പ്രശ്നമില്ല, പക്ഷെ അവര് മിഷനെ ഒട്ടും സഹായിച്ചിരുന്നോ ആദരിച്ചിരുന്നോ ഇല്ല. അതേസമയം ഇവിടെ പറയുന്നത് മുഹമ്മദിന്റെ ചിട്ടകള്, മുഹമ്മദ് എങ്ങനെയാണ് രാജ്യങ്ങളും പ്രദേശങ്ങളും കീഴടക്കിയത്, കൈവെട്ട്, കാൽവെട്ട്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വെട്ട്, കഴുത്ത് വെട്ട്, തലവെട്ട്, കത്തിക്കുത്ത്, നെഞ്ച്. നീ എന്ത് ചെയ്യൂടാ, നീ എന്ത് ചെയ്യും, നീ എന്ത് ചെയ്യും? ഞങ്ങൾ ചേട്ടാ ഞാനല്ലേ തെറി വിളിച്ചത്, എന്നെ എന്തിനാ താഴെ? ഗിബോർ ഒരു മിനിറ്റ്, ഗിബോർ ഒരു മിനിറ്റ്. എന്നെ തെറി വിളിച്ചത്? നിങ്ങൾ കേട്ട ഞാൻ ഒടിവിൾ ആണോ? അതെ അതെ. പണ്ട് വഴിയ യാത്ര ചെയ്ത ഒരു പട്ടരെ, പട്ടരൻ എന്ന് പറയുന്നത് കറിയാം, ബ്രാഹ്മണനായ, ശുദ്ധ ബ്രാഹ്മണനെ, നമ്മുടെ പച്ചക്കറി ബ്രാഹ്മണനെ, ഒരു മനുഷ്യൻ വഴിയിൽ നിന്ന് ഒരുപാട് തെറി വിളിച്ചു. തെറി എന്ന് പറഞ്ഞാൽ അരക്കുന്ന തെറി. ഇപ്പം നമ്മുടെ ഈ ഒരു ഇസ്ലാം സഹോദരൻ വിളിച്ച അതേപോലെ തെറി വിളിച്ചു. അജ്മലെ ഒരു മിനിറ്റ്. അപ്പം വിളിച്ചു കഴിഞ്ഞപ്പോള് നിനക്ക് അറിയാതിരിക്കാം, ഒരു പക്ഷേ ഈ പട്ടർ എന്ത് ചെയ്തു, അദ്ദേഹത്തെ വാഴയ്ക്ക, വെണ്ടയ്ക്ക, കോവയ്ക്ക, ഈ വെജിറ്റബിൾസിന്റെ പേര് വിളിച്ചു. അപ്പം കേട്ടുവരുന്ന ആൾക്കാർ ചോദിച്ചു, എന്റെ തിരുമേനി എന്താ പറയുന്നത്, അവൻ ഇത്രയും മോശമായ തിരി, മ്ലേച്ഛമായ തെറി തിരുമേനിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ, തിരുമേനി വാഴയ്ക്ക, വെണ്ടയ്ക്ക, പച്ചക്കറിയുടെ പേര്, പയറ് പടവലങ്ങാന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോന്ന് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അവൻ ഭക്ഷിക്കുന്നത് അവൻ എന്നെ വിളിച്ചു, ഞാൻ ഭക്ഷിക്കുന്നത് ഞാൻ അവനെയും വിളിച്ചു. അവൻ ഭക്ഷിക്കുന്നത് അവൻ എന്നെ വിളിച്ചു, ഞാൻ ഭക്ഷിക്കുന്നത് ഞാൻ അവനെയും വിളിച്ചു. അദ്ദേഹം പഠിച്ചത് നമ്മളെ വിളിച്ചു, നമ്മൾ പഠിച്ചത്. ഇപ്പൊ അവൻ വന്ന് വിളിച്ചതും ബ്രോ പറയുന്നതും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. ഇപ്പൊ അവന് നിങ്ങളിങ്ങനെ രീതിയിലുള്ള ചർച്ച, അതിനെതിരെ പ്രതികരിക്കുന്നവരെ ഇടയ്ക്കേറാന്നല്ല, താങ്കൾ കാര്യം പറയുമ്പോൾ താങ്കൾ വളച്ചൊടിക്കുന്ന രീതി ചർച്ച കൊണ്ടുപോയി കേട്ടിട്ടുണ്ട്. ആ തെരുവിളിക്കുന്ന ഞാൻ പറയുന്നത് കേട്ടിട്ട് സംസാരിച്ചാൽ മതി, നടത്താൻ പറഞ്ഞാൽ നടത്തി വെച്ചാൽ മതി. ഈ പാക്ട് ഓഫ് ഉമർ ചരിത്രപരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ തിരിച്ച് പ്രതികരിക്കുമ്പോൾ ആ സംസ്കാരത്തിന്റെ വ്യതിയാനം ഉണ്ടാവണം നിർബന്ധമായി. ബിജു ബ്രദറെ അങ്ങനെയല്ലേ ആ സംസ്കാരത്തിൽ അല്ലേ ബിജു ബ്രദറെ? അതെ, ഇവരുടെ ഒരു സംസ്കാരം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ആയിരിക്കും. മുഹമ്മദിന്റെ മുമ്പിൽ വെച്ച് ലാത്തയുടെ വൾവള അല്ലെങ്കിൽ ക്രസരി നക്കാൻ പറഞ്ഞ ശിഷ്യന്, അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ തിരിച്ച് പ്രതികരിക്കരുത്, ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തിനാ തെറി വിളിക്കണേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അല്ല, നിങ്ങൾ ആശയ ദാരിദ്ര്യമാണോ തെറി വിളിക്കുക? നിങ്ങൾക്ക് പോയിന്റ്സ് വെച്ച് പ്രൂവ് ചെയ്തോടെ, നിങ്ങൾക്ക് ആശയ ദാരിദ്ര്യം അന്ന പോയിന്റ്സ് വെച്ച് പ്രൂവ് ചെയ്യ്, പോയിന്റ്സ് വെച്ച് ധൈര്യം ഉണ്ടെങ്കിൽ പ്രൂവ് ചെയ്യ്. ഒരു മിനിറ്റ്, ഞാൻ ഈ വായിച്ചതില് ഞാൻ ഈ പറഞ്ഞത് ലീ പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ശുദ്ധ മണ്ടത്തരമാണ് തനുവേ. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മദ്രസകളിൽ പഠിച്ചത് മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ പണിയെടുക്കുന്ന കാശുകൊണ്ട് മേടിച്ചു വെച്ച ഖുറാനുകൾ, ഹദീസുകൾ, ഷഹറുകൾ, ഇജ്മകൾ, നിങ്ങളുടെ ഫിഖ് ഗ്രന്ഥങ്ങൾ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പോലെ ഞങ്ങൾ ആയിരക്കണക്കിന് ഡോളേഴ്സ് മുടക്കി മേടിച്ച് വായിച്ച് പഠിച്ചിട്ടാണ് പഠിപ്പിക്കാൻ വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? അല്ലാതെ മദ്രസയിലെ ഏതെങ്കിലും ഉസ്താദ് വെളുപ്പിച്ചു തന്ന പഠനമല്ല ഞങ്ങളുടേത്. ഞങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, അതായത് ടെക്നോളജി. വെയിറ്റ് വെയിറ്റ്, സനുവോട്ട് നിൽക്കൂ, സനുവോട്ട് നിൽക്കൂ. എന്റെ സഹോദര, ഞാൻ
ഞാൻ പറയാൻ അവസരം തരാന്ന് പറഞ്ഞില്ലേ, നിങ്ങള് നിങ്ങൾ ഞങ്ങളെ എതിർക്കുമ്പോൾ, ഇപ്പൊ ലീ ഇനി സംസാരിക്കും, നിങ്ങൾക്ക് എതിർക്കാം, ബട്ട് ഒരൊറ്റ കണ്ടീഷൻ, ദർ ഇസ് എ കോൺക്രീറ്റ് കണ്ടീഷൻ, അതിന് വ്യക്തമായ ഗ്രന്ഥങ്ങളുടെ റഫറൻസ് വെച്ച് ലീ സിസ്റ്റർ. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. അപ്പൊ ഈ ടാക്സ് ഒമാർ അറിയാണ്ടാണോ ഇപ്പൊ വെറുതെ കിടന്ന് തെറി വിളിച്ച് ഷോ കാണിച്ചത്? കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ ലീ പറയുന്ന ഒരു കാര്യം അത്ര ഫോൾഡിനെസ് ഫോളിഷ്നെസ് ആവാം. അപ്പൊ താങ്കളുടെ അവസരം വരുമ്പോ താങ്കൾ പറയണം, സിസ്റ്ററെ അല്ലെ ലീ എന്തെങ്കിലും ആയിക്കോട്ടെ വിളിച്ചിട്ട് പറയുക, ഇന്ന ഗ്രന്ഥത്തിലെ ഇത്രാം പേജിലെ ഇത്രാമത്തെ റഫറൻസ് വെച്ച് താങ്കൾ പറഞ്ഞത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അല്ലാതെ നിങ്ങൾ വയല് പറയുന്നത് കേട്ട് പഠിച്ച കഥകളോ നിങ്ങളുടെ ഏതെങ്കിലും പ്രഭാഷകന്മാർ പറഞ്ഞോ നിങ്ങളുടെ മദ്രസ പഠിപ്പിച്ചുമായിട്ട് ഇങ്ങോട്ട് പോരണ്ട, ഞങ്ങൾക്ക് ഗ്രന്ഥങ്ങൾ വേണം, ദാറ്റ്സ് ഓൾ. അല്ലാതെ ഒരാളുടെ ഇവിടെ റെഫ്യൂട്ട് ചെയ്യണ്ട, അത്രേ ഉള്ളൂ. അല്ല ടോസ്റ്റേ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നിങ്ങൾ എന്തിനാണ് ഇവിടെ ഈ ഗ്രന്ഥങ്ങളുടെ വെള്ളി വെളിച്ചത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രവാചകനെയും ഞങ്ങളുടെ മതത്തെയും നികൃഷ്ടമായി കാണപ്പെടുന്നത്? ഞങ്ങൾ നിങ്ങളുടെ ദൈവവിശ്വാസങ്ങളെയോ നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെയോ ഞങ്ങൾ വരുന്നില്ലല്ലോ അതിലേക്ക്. ഓക്കെ, താങ്ക് യു, നല്ല ചോദ്യം സനു ബ്രദറെ. ക്രൈസ്തവ മതവും ഹൈന്ദവ മതവും ഇസ്ലാമിക മതവുമെല്ലാം ഒരു മതവും ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിമർശനത്തിന് അതീതമല്ല. വിമർശിക്കാനും നമുക്കതിനെ കുറിച്ചുള്ള പഠിക്കാനുള്ള അവസരങ്ങൾ തരുന്നു. ബൈബിളിൽ താങ്കൾക്ക് വിമർശിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും താങ്കൾക്ക് വിമർശിക്കാം. ബൈബിളിലെ ഇന്ന പുസ്തകത്തിൽ, ഇത്രാമത്തെ ഗ്രന്ഥത്തിൽ, ഇത്രാമത്തെ ആയത്തിൽ ഇന്നത് പറഞ്ഞിരിക്കുന്നു, അത് ദേ മനുഷ്യവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് താങ്കൾക്ക് അതിനെ റെഫ്യൂട്ട് ചെയ്യാനുള്ള 100% അധികാരമുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ക്രൈസ്തവനോ ഏതെങ്കിലും ഹൈന്ദവനോ ജൈനനോ പാഴ്സിയോ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ വെച്ചല്ല ഇബ്നു ഇഷാഖിന്റെ, ഇബ്നു തസീറിന്റെ, ഇബ്നു കസീറിന്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ 4 ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ചുള്ള 4 ഹദീസുകളിൽ സുഹീഹും ഹസനുമായിട്ടുള്ള, റൈഫും മൗദൂദുമല്ല, സുഹീഹും ഹസനുമായിട്ടുള്ള ആ ഹദീസ് ഗ്രന്ഥങ്ങൾ വെച്ച്, നിങ്ങളുടെ സീറത്തുൽ, നിങ്ങളുടെ സീറകൾ വെച്ച്, ഇസ്ലാമിക ചരിത്രം വെച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ദാറ്റ് മീൻസ് അതാ എഴുതിയതൊന്നും ഞങ്ങളല്ല, ഇസ്ലാമിക പണ്ഡിതന്മാർ എഴുതി വെച്ചതാണ്. ആ എഴുതി വെച്ച അത് വെച്ചാണ് ഞങ്ങൾ ഇതിനെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചർച്ച ചെയ്യാനുള്ള പൂർണ്ണ അധികാരമുണ്ട്, അത് ഇതുപോലെ ഗ്രന്ഥങ്ങൾ വെച്ചാവണം. മനസ്സിലായല്ലോ? പിന്നെ എന്തിനാണ്? അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ല, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് കിട്ടുന്നത്? നിങ്ങൾ ഇതിനെ പറ്റി നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഞാൻ എന്റെ പേര് കണ്ടിട്ട് നിങ്ങൾ അതായിട്ട് ചിന്തിക്കണ്ട. എന്റെ ഉമ്മ ഹിന്ദു ആണ്, എന്റെ ഫാദർ മുസ്ലിമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളത് എന്നോട് പറയണം, ഞാൻ ചെയ്യാറില്ല. മത എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തിനു? നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് പോയി പഠിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ? ഇത് വെറും പട്ടിഷോയാണ്, ഇത് വെറും പട്ടിഷോയാണ്, വേറൊന്നും. ഏ, ഇത് വെറും ഞാൻ കാണിക്ക സുഹൃത്തെയല്ല, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. ഇത്രയും നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് വെറും മതത്തെ കെട്ടി തല്ലിപ്പിക്കുക, മനസ്സിലായോ? അതാണ് ഇവിടെ കാണിച്ചു കിട്ടുന്നത്. ഇരുപത്തഞ്ച് വർഷമായിട്ട് സ്നേഹ സംവാദം എന്നും പറഞ്ഞ് ഒരുത്തൻ നാട് നീളം ഇവിടെ മറ്റേ സ്റ്റേജ് എടുത്തും ഷെഡ് കെട്ടിയും ക്രൈസ്തവ മതത്തെയും മറ്റു മതങ്ങളെയും വിമർശിച്ചപ്പോൾ അവൻ ടെക്സ്റ്റ് പുസ്തകം, കൊച്ചു പുസ്തകങ്ങള്, ക്രിസ്തു വ്യഭിചാര പുത്രനെന്ന്, ക്രിസ്തു മദ്യം നിർമ്മിച്ചവനെന്ന് കൊച്ചു പുസ്തകങ്ങൾ ഇറക്കി നാട് നീളം കൊടുത്തപ്പോൾ, 10 വർഷം കൊണ്ട് കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് ഒരുത്തൻ പ്രസംഗിച്ചപ്പോൾ എവിടായിരുന്നു നിങ്ങളുടെ ഈ ആദർശം? എവിടായിരുന്നു? പത്ത് വർഷം പോയില്ലല്ലോ. പിന്നെ ഒരു കാര്യമാണ്, ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ള, നമുക്ക് എതിർക്കാനുള്ള താല്പര്യം ഉണ്ടല്ലോ, നമ്മൾ എതിർക്കുന്നു, അത്രേ ഉള്ളൂ. ആപത്താണെന്ന് പറയുന്നത് അത് ശരിയല്ലേ? ഒരാൾ ആപത്തിലോട്ട് പോകുമ്പോ ഇതൊരു കുഴിയിലോട്ട് പോകും. ഇത് കുഴിയാണ്. നിങ്ങൾ നിങ്ങൾ ഒറ്റ പോയിന്റ് പറഞ്ഞോട്ടെ. നിങ്ങൾ മുസ്ലിങ്ങൾ നടത്തിയ യുദ്ധങ്ങളെ പറ്റി പറയുന്നുണ്ട്. കുരിശ് യുദ്ധങ്ങൾ എന്തിനു വേണ്ടിട്ടാ നടന്നേ? കുരിശ് യുദ്ധം ഞാൻ പറഞ്ഞുതരാം. കുരിശ് യുദ്ധത്തിന്റെ ടൈം എത്രയാന്ന് വെച്ചാല്
95 തൊട്ടിട്ട് 1295 വരെയുള്ള 200 വർഷം കാലഘട്ടമായിരുന്നു ഈ കുരിശുയുദ്ധത്തിന്റെ കാലഘട്ടം. 200 വർഷം ഇത് അതിനു മുമ്പ് 450 വർഷത്തോളം നടന്നിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഇസ്ലാമിക എല്ലാ ക്രിസ്ത്യൻ രാജ്യങ്ങളിലെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളിൽ കയറി പള്ളികൾ കീഴടക്കി പള്ളികൾ തച്ചടച്ചു ഇങ്ങനെ നടത്തിയ നരനായാട്ടിന്റെയും ഇതിന്റെ എല്ലാത്തിന്റെയും ഇതാണ് ഈ കുരിശുദ്ധം. ഈ 200 കാലത്ത് അപ്പൊ അവരും തമ്മില് അവരും നിങ്ങളും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. വ്യത്യാസമുണ്ട്. അവരും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളൂ? അവര് ചെയ്ത അതേ ഇത് തന്നെയല്ലേ 3 കുരിശുദ്ധങ്ങളും കൂടെ നിങ്ങൾ ചെയ്തത്? അല്ല, നിങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഒഫൻസീവ് വാറാണ്. നിങ്ങൾ ചെയ്തത് ഒഫൻസീവ് അല്ലേ? അല്ല, അത് റിട്ടാലിയേഷൻ ആണ്, ഡിഫെൻസീവ് ഇതാണ്. ഞങ്ങളുടെ സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കാനും നിങ്ങൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ പിൽഗ്രിമേജ് ആയിട്ടുള്ള ജെറൂസലേം ഒക്കെ ഞങ്ങളുടെ പിൽഗ്രിം യാത്രകളൊക്കെ തടഞ്ഞപ്പോ അതിന് എഗൈൻസ്റ്റ് ആയിട്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള സാധാരണക്കാർ എത്ര പേര് മരിച്ചു? യുദ്ധം നടത്തുന്നത് വലിയ എന്തോ ഈ മതത്തിന്റെ പേര് യുദ്ധം നടത്തുന്ന എന്തോ വലിയ കാര്യമാണെന്നൊന്നും വർത്തമാനം പറയില്ല. എത്ര പേര്, എത്ര സാധാരണക്കാർ മരിച്ച്? ഞാൻ സംസാരിച്ചതിന് മറുപടി താ, എത്ര സാധാരണക്കാർ മരിച്ചു? അത് ഇത് വലിയ കാര്യമാണോ? പുള്ളി പറഞ്ഞതിനുള്ള എനിക്ക് ചോദ്യം ചോദിക്കാമല്ലോ പുള്ളി പറയുന്നതിന്. അതെ, പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് എല്ലാരും വിശ്വസിച്ചു. നിങ്ങൾക്ക് പേടിയാണ് നമ്മൾ ചോദിക്കാൻ മറുപടി ഇല്ലാത്തോണ്ട്. ഒരു മറുപടി ഒരു പേടിയുമില്ല ഭായി. അതായത് നിങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാതും ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കാം. പൊന്നു ബ്രോ, നിങ്ങൾ പറയാം. ഞാനെങ്ങും പോയി ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്. നിങ്ങളെന്ന് തന്നെ പറയണ്ട. ഓക്കെ, ശരി. അതായത് നിങ്ങളെന്നല്ല ഞാൻ പറഞ്ഞത്, ആ മാനദണ്ഡം വരുത്തി വെച്ച വിന, ആ മാനദണ്ഡം വരുത്തി വെച്ച ആ മാനദണ്ഡം എന്ന് ഞാൻ ഉദ്ദേശം വെച്ചാല് ഈ ഫുർഖാൻ എന്ന് പറഞ്ഞ ക്രൈറ്റീരിയൻ ഞങ്ങളുടെ മുകളിൽ, അതായത് ആ മുസ്ലിം ആയിട്ടുള്ളവരെ മുകളിൽ അടിച്ചേൽപ്പിച്ചതിനുള്ള 450 കൊല്ലം നിങ്ങളല്ല ഈ പറയുന്ന ഫുർഖാൻ വെച്ച് നടത്തിയിട്ടുള്ള നരനായാട്ടിന്റെ റിട്ടാലിയേഷൻ ആണ്, ഒരു ധർമ്മയുദ്ധം തന്നെയാണ് അത് നടന്നിട്ടുള്ളത്. അല്ലാതെ നിങ്ങളുടെ എന്നല്ല, അവരുടെ നെഞ്ചത്ത് കയറാനല്ല അത്. ഇത് ആ റിട്ടാലിയേഷൻ ആണ് അത്. വളരെ ദൂരെ പോയി. ഞാന് ഒരേ ഒരൊറ്റ കാര്യം അജ്മലിനോട് പറയാണ്, ഇടയിൽ ആരും കയറരുത്. അജ്മൽ, കുരിശുദ്ധം നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ട്. മറ്റുള്ള യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പുതിയ നിയമം, യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് വന്നു. യേശു ക്രിസ്തു ആരോടും യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പൊളിറ്റിക്കലായിട്ട് നടന്ന യുദ്ധങ്ങൾ ക്രിസ്തു മതത്തിന്റെ മുകളിൽ കെട്ടിവെക്കരുത്. പക്ഷേ നിങ്ങളുടെ മുഹമ്മദിന് പിൻഗാമികൾ നടത്തിയ യുദ്ധങ്ങളെല്ലാം ഖുർആനിന്റെ വചനം പടിയായിരുന്നു. സിസ്റ്ററെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ എന്ന് പറയല്ലേ, ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് ആളല്ല, അപ്പൊ എന്നെ പറയല്ലേ. അജ്മൽ ഇവിടെ കേറി വന്നതിന്റെ ഉദ്ദേശം എന്താണ്? അജ്മലിന്റെ ഞാൻ കേറി വന്നതിന്റെ ഉദ്ദേശം, ഞാൻ കേറി വന്ന മനസ്സിലാക്കി കൊടുക്കട്ടെ. മുഹമ്മദിന്റെ സ്വന്തം ചരിതകൾ ഞാൻ വായിച്ചപ്പോഴത്തേക്ക് എന്നെ തെറി പറഞ്ഞുകൊണ്ട് കൊറേ പേര് വന്ന്, മുഹമ്മദ് കൈവെട്ടിയില്ലേ ആൾക്കാരുടെ? കാല് വെട്ടിയില്ലേ? കഴുത്ത് വെട്ടില്ലേ? തല വെട്ടിയില്ലേ? കത്തി കുത്തില്ലേ? നെഞ്ചിൽ കുത്തിയില്ലേ? ചെയ്തില്ലേ? കണ്ണുകുത്തി പൊട്ടിച്ചില്ലേ? കണ്ണിൽ ഇതാണ് ഞങ്ങള് വായിക്കുന്നത്. ക്രിസ്ത്യാനികൾ എഴുതി വെച്ചതല്ല. വെയിലത്ത് മനുഷ്യരെ പാറമേൽ കിടത്തി, എന്താ ഒട്ടകത്തെ മോഷ്ടിച്ചതിന്, വെയിലത്ത് കയ്യും കാലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നും ഇട്ട് പാറമേൽ കിടത്തി ഉണക്കി വെള്ളം ചോദിച്ചപ്പോ വെള്ളം കൊടുക്കാതെ ഉണക്കി, ഇതൊക്കെയാണ് മുഹമ്മദ് ചെയ്ത കാരുണ്യം. അല്ലാഹു അക്ബർ. ഇതാണ് നമുക്ക് വായിക്കാൻ കിട്ടുന്ന കാര്യങ്ങള്. അപ്പൊ നിങ്ങള് ഈ ബാലൻസിങ്ങിന് വരരുത്. ഒരു അവരാരോ യുദ്ധം ചെയ്തു അതുകൊണ്ട് ഇതെല്ലാം ന്യായീകരിക്കുക, ഒരിക്കലും നടക്കില്ല. നമ്മൾ കൃത്യമായിട്ട് ഇതൊക്കെ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പറയുന്നത്. അതുകൊണ്ട് അവര് ചെയ്തില്ല ഇവര് ചെല്ലുന്ന ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥം. ഷിബുവിനെ കൂടി ഒന്ന് മേളോട്ട് കേട്ടോ.
മാത്രമല്ല അജ്മല് ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ ആണല്ലോ, ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ പറയുമ്പോ എന്താ അജ്മലിനെ ഇത്ര ടെൻഡിറ്റുല് നിങ്ങൾ ഈ ഹിസ്റ്റോറിയും പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ? ഞങ്ങൾ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് എഡ്യൂക്കേഷൻ പർപ്പസും ഞങ്ങളുടെ ആ കൂടെ ഉള്ളവരെ ഒരു ബോധവൽക്കരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു ജാഹിലിയ കാലഘട്ടം അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു പീരിയഡ് ഓഫ് ഇഗ്നോറൻസ് അല്ല, ഒരു പീരിയഡ് ഓഫ് ഞങ്ങൾക്ക് എല്ലാം അറിയണം. അത് മനസ്സിലായില്ലേ? ഹിസ്റ്ററി നിങ്ങളുടെ ആരുടെയും അവകാശം അല്ല. ഒരു കാര്യമുണ്ട്, ഒരു കാര്യമുണ്ട്, ലോകാവസ്ഥാനത്തോളം നിലനിൽക്കേണ്ട ഒരു ഗ്രന്ഥവും ലോകാവസ്ഥാനത്തോളം പാലിക്കേണ്ട ചരിയവും ലോകാവസ്ഥാനത്തോളമുള്ള പ്രവാചകനുമെന്ന് ഇസ്ലാം മതം നാഴികയ്ക്ക് 40 വർഷം മുഹമ്മദിനെ കുറിച്ചും മുഹമ്മദിന്റെ പാട്ടിനെ കുറിച്ചും പറയുമ്പോൾ ഈ ലോകമുള്ള കാലത്തോളം പ്രസക്തിയുണ്ട്. ഈ ഇവിടെ സംസാരിച്ചല്ലേ, ഞാൻ പറഞ്ഞ കേൾക്കോ? അജ്മല, ഇവിടെ ഇപ്പം എം എം അക്ബറിന്റെ കാര്യം ടോസ്റ്റ് പറഞ്ഞപ്പം അത് നിങ്ങൾ ഉത്തരവാദിത്തമല്ല, നിങ്ങളുടെ മതമാണ് ഉത്തരവാദി. പുള്ളിയെ പിടിച്ചു ബ്രോ, എന്റെ മതം എന്ന് പറയാതെ ബ്രോ, ഈ എന്നെ നിങ്ങളെന്ന് എന്നെ ഉദ്ദേശിക്കുക, നിങ്ങളെന്ന് ഉദ്ദേശിക്കുക, നിങ്ങൾ അത് എടുത്തു പറ ഇന്ന മതം എന്ന് എടുത്തു പറ. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾ എന്ന് പറയുമ്പോ അത് എന്നെ എന്നെ പറയുന്ന ഒരു ഇത് വരുന്നുണ്ടല്ലോ. ഞാനാണല്ലോ സംസാരിച്ചത്, എന്റെ പേര് എടുത്തു പറഞ്ഞിട്ട്. ആണ് ഞാൻ ജോലി ചെയ്യുന്ന രാജ്യത്തില് ഇവിടത്തെ മതത്തെക്കാൾ കൂടുതൽ എത്തിസ്റ്റുകൾ ഉള്ളത്. അതെനിക്കിപ്പോ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല ബ്രോ. നോ പ്രോബ്ലം. അജ്മല് എത്തീസ്റ്റ് ആയിരിക്കെ ഈ പറയുന്ന ഈ പാർട്ട് ഓഫ് ദ വേൾഡിലുള്ള ക്ലബ് ഹൗസിലുള്ള നമ്മുടെ എത്തീസ്റ്റുകളാണ് ഇസ്ലാമിനെ ഞങ്ങളെക്കാളും കൂടുതൽ റെട്രിക്സ് അല്ലെങ്കിൽ അവരെ. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ കയറി വേണി വന്ന ഉദ്ദേശം ഇത്രേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ വന്നിരുന്ന ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും പേര് കേട്ടോണ്ടിരിക്കുമ്പോ വന്നിരുന്ന ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു മതത്തെ കുറിച്ച് വന്നിരുന്ന് കുറ്റം പറയുക, മറ്റു മതം നല്ലതെന്ന് പറയുക. അല്ല, അപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ? ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ ആണോ പറഞ്ഞത്? ഹിസ്റ്റോറിക്കൽ ഫാക്ട് പറയുമ്പോ എന്താ ഇത്ര അസേഷൻ? അതാ എനിക്ക് അസേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞ ബ്രോ. നിങ്ങൾ ചുമ്മാ ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇസ്ലാം നല്ലതെന്ന്. ഞാൻ വന്ന് പറഞ്ഞു ഇതിന്റെ മേളിൽ കയറി ഒന്ന്. ഞാൻ പറഞ്ഞു ഇവര് ചെയ്തതല്ല, ഇവര് കൊന്നത് നല്ലതെന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്തത് നല്ലതെന്ന് പറഞ്ഞു, അവര് ചെയ്തത് നല്ലതെന്ന് പറഞ്ഞു. ശരി, ഈ അജ്മൽ കേറി വന്ന അജ്മലിന്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, ഇവരെല്ലാരും ഞങ്ങള് എന്റെ ഫ്രണ്ടിൽ ആരും തെറി വിളിച്ചില്ല. താഴെ കിടക്കുന്ന മിന്നൽ ശിബുവിനെ കൂടി മേളിൽ കയറി ഞങ്ങള് രണ്ടുപേരും വന്നത്. ഞങ്ങള് ഇവിടെ ആരെയും തെറി വിളിച്ചില്ല. ഞങ്ങളെ തെറി വിളിച്ചെന്ന് എനിക്ക് അറിയില്ല. ബ്രോ, അതെനിക്കറിയത്തില്ല ആരെ തെറി വിളിച്ചത്. ഞാൻ തെറി വിളിച്ചിട്ടില്ല ഇവിടെ. ഞാൻ മാന്യമായിട്ടാണ് ഇത്രയും നേരം സംസാരിച്ചത്. ഞാൻ ഇവിടെ ഒരാളെ ഞാൻ പേര് പോലും എടുത്തോളി. നിങ്ങളെ ബ്രദർ എന്നാ വിളിച്ചത്, നിങ്ങളെ സിസ്റ്ററിനെ ലീനയ സിസ്റ്ററിനാണ് വിളിച്ചത്. ഞാൻ ഇവിടെ ആരെയും തെറി വിളിച്ചില്ല. നിങ്ങളാണ്, ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങളാണ് ടെമ്പറായിട്ട് ഓരോ കാര്യങ്ങൾ എന്നെ എന്റെ തലയിലേക്ക് കെട്ടിവെക്കുന്ന രീതി നിങ്ങളാണ് സംസാരിച്ചത്, മനസ്സിലായോ? ഞാനിവിടെ ആരെയും കയറി തെറി വിളിച്ചിട്ടില്ല. ഒരാളെ ഞാൻ തെറി വിളിച്ചെന്ന് പറയാൻ നിങ്ങൾ എന്നെ താഴെ, നിങ്ങൾ എന്നെ മ്യൂട്ട് ആക്കി, ഞാൻ അൺമ്യൂട്ട് ചെയ്തില്ല. നിങ്ങൾ വന്ന് സംസാരിക്കാൻ അപ്പോഴാണ് സംസാരിച്ചേ. മിന്നൽ ഷിബു തെറി വിളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കുറെ തെറി കേട്ടു. അപ്പൊ എനിക്ക് മിന്നൽ ഷിബു അല്ല ബ്രോ തെറി വിളിച്ചത്. മിന്നൽ ഷിബുവിന്റെ മേളിൽ കയറ്റി മിന്നൽ ഷിബുവിനോട് ഒരു മിന്നൽ ഷിബു തെറി വിളിച്ചു വന്നു. പുള്ളിനെ താഴെ ഇറക്കി നിർത്തിയേക്കാണല്ലോ. എന്താണ് കേറുന്നില്ലേ? അതാരാണ്? പുള്ളിയാണ് എഴുതുന്നത്. ആ ഡി പിയിലുള്ള ആളെ വിളിച്ച് സംസാരിക്കേ. എന്റെ ഫോളോ ലിസ്റ്റിലുള്ള ആളാണെങ്കിൽ അപ്പൊ ഇങ്ങനെ വെക്കാം. അല്ലാതെ എനിക്ക് ഒരാള് പുള്ളി എന്തിനാ തെറി വിളിച്ചെന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ കയറി ആരെയും തെറിയും വിളിച്ചില്ല, ഒന്നും വിളിച്ചില്ല. ഞാൻ കാര്യമായിട്ട് സംസാരിച്ചു. ഞാൻ ആരെ അന്യായീകരിച്ചില്ല ബ്രോ. ഞാൻ ആരെയും അന്യായീകരിച്ച ശരി. അജ്മല് ഞാൻ ന്യായീകരിക്കാൻ വന്നത്, ഞാൻ ഇത്ര പറഞ്ഞോളൂ. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് മറ്റേ ഈ സാധനം പരത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഒളിപ്പിക്കുന്ന സംസാരം സംസാരിക്കുന്നു, അതിൽ എന്തിനാണെന്നേ ഞാൻ ചോദിച്ചോളൂ. അതെ, ഞാൻ വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല. പറഞ്ഞോളൂ ബ്രോ. ആ മിന്നൽ ഷിബുവിനെ കൂടി മേളിൽ കയറ്റി പുള്ളിക്ക് കൂടി പറഞ്ഞു. നിങ്ങൾ തെറി വിളിച്ചെന്നവരെ താഴെ ഇറക്കിയതല്ലേ പുള്ളി? അപ്പൊ താഴെ നിൽക്കുന്നവരെല്ലാം വേഗം പുള്ളി എന്തോ ഇവിടെ കയറി വൃത്തിയോട് പറഞ്ഞതാണ്. പുള്ളിയെ മേളിൽ കയറി പുള്ളിക്ക് പറയാനുള്ള കൂടി കേപ്പ്. അജ്മലെ, ഒരു മിനിറ്റ്. താങ്കൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ആൻസർ പറയാം. ഒന്ന്, എന്തിനാണ് ഈ ചരിത്രം പറയുന്നത്? ചരിത്രം പറയുന്നതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞു. ലോകാവസ്ഥാനത്തോളം നിലനിൽക്കേണ്ട ഒരു ഗ്രന്ഥവും ലോകാവസ്ഥാനത്തോളം ലോകത്തെ നയിക്കുന്ന ഒരു പ്രവാചകനും
ആണ് ഇസ്ലാം എന്ന് ബ്രോ. ഈ കാലഘട്ടത്തിൽ ഇനിയുള്ള ജനറേഷനിൽ ഇതൊക്കെ ഇത് ഫോളോ ചെയ്യുന്ന എത്ര പേര് കാണും ബ്രോ? ഒരു ഇതാണ്, അതായത് നിങ്ങളുടെ ആൾക്കാർ നിങ്ങളുടെ അല്ല കേട്ടോ, ഒരു ഇതാണ് ഷവൂലിന്റെ ഉച്ചക്ക് വെളിപ്പെട്ടത്, ഷവൂലിന് ഉച്ചക്ക് വെളിപ്പെട്ടത് വെളിച്ചദൂതനോ യേശുവോ? അപ്പൊ അത് അങ്ങനത്തെ ക്രിറ്റിസിസംസും വരുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്നും. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ പ്രതിരോധിക്കണ്ട, ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾ ഇൻഫോർമേഷൻസും കൊടുത്ത് ഞങ്ങൾ ഇൻഫോർമേറ്റീവ് ആക്കണം. അത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് അത്. അപ്പം ഈ ലോകാവസാനത്തോളം ഞാൻ ഒഡിബിൾ ആണോ ജയ? ലോകാവസാനത്തോളം നിലനിൽക്കുന്ന തൊട്ട് രണ്ടാമതാണ് ആറിന്റെ അപ്പുറത്തേടാൻ കൊച്ചിച്ച് ആ ബുക്കിന്റെ പടം ഉള്ളത് അങ്ങനെ ഒരാളെ ഞാൻ കാണുന്നില്ല. അങ്ങനെയുള്ളത് ബ്രോ ഇതേണ്ട തൊട്ട് താഴെ പുള്ളി തെറി വിളിച്ചെന്ന് പറഞ്ഞ പുള്ളിനെ നിങ്ങൾ ഇറക്കി കിട്ടോ, പുള്ളി ഒന്നും പറയണ്ടില്ല. പറഞ്ഞില്ലേ ഒരു ഗ്രൂപ്പ് തുടങ്ങിയെന്ന്, അതിൽ 10 പേരെ ഉള്ളു കേൾവി. അപ്പം അജ്മലേ, ഇത് ലോകാവസാനത്തോളം നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമെന്നും ലോകാവസാനത്തോളം ഉണ്ടാവുമെന്ന് പറയുന്ന ഒരു പ്രവാചകനും, ലോകാവസാനത്തോളം താങ്കൾ ഓർക്കുക ഇവരുടെ പഠനങ്ങളിൽ പറയുന്നത് മനുഷ്യർ മുഴുവൻ, അതായത് വിശ്വാസികൾ എന്നല്ല മനുഷ്യർ മുഴുവൻ പാലിക്കേണ്ട നിയമമാണ് അള്ളാവിൻ്റെത്. ഈ ലോകം മുഴുവൻ അള്ളാവിൻ്റെ ആണെന്നും അള്ളാഹ് അവതരിപ്പിച്ച ഓരോ നിയമവും മനുഷ്യർ മുഴുവൻ പാലിക്കേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ മലയാളത്തിലുള്ള വെബ്സൈറ്റിൽ, അല്ല ശരി, കേരളത്തിലുള്ള വെബ്സൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ്. അപ്പം അങ്ങനെ മനുഷ്യനെ മുഴുവൻ ബാധിക്കുന്ന കാര്യമായുണ്ട് മനുഷ്യരെന്ന നിലയിൽ നമ്മളിത് പറയും. രണ്ട്, താങ്കൾ ചോദിച്ചാൽ ആ ചരിത്രം എന്തിനാണ്? ഇന്ന് താങ്കൾ 8-ലോ 9-ലോ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തിനാണ് വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നത്? ഇന്നും എന്തിനാണ് രണ്ടാം ലോകമായ മുസ്ലിം മതത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് സ്കൂളില്? മനസ്സിലാക്കൂട്ടെ, പറഞ്ഞോളൂ. അല്ല നിങ്ങൾ ചോദിച്ചതിനെ എനിക്ക് ചിന്തിച്ച് ചോദിക്കാലോ. താങ്കൾ അങ്ങനെ ചോദിക്കും, താങ്കൾ ഗ്രഹിച്ചിട്ട് ചോദിക്കൂ. ഒന്നാം ലോകമഹായുദ്ധത്തെ കുറിച്ചും രണ്ടാം ലോകമഹായുദ്ധത്തെ കുറിച്ചും മായൻ സംസ്കാരത്തെ കുറിച്ചും ആദിമ സംസ്കാരത്തെ കുറിച്ചും നമ്മുടെ നാഗരികം, പഴയ ഇന്ത്യയിലുണ്ടായിരുന്ന ഹരപ്പ മോഹൻജോദാര നാഗരികതയെ കുറിച്ചൊക്കെ നമ്മൾ എന്തിനാ ഇപ്പൊ പഠിക്കുന്നത്? താങ്കൾ പറയുമ്പോൾ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ? സുഹൃത്തെ, ചരിത്രങ്ങളില്ലാതെ മനുഷ്യകുലത്തിന് നിലനിൽപ്പില്ല. ഫിസിക്സ് പഠിക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കുകയും ഫോളോ ചെയ്യേണ്ടതും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതാണ് ചരിത്രം. അതാണ് ചരിത്രത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പൊ ആ ഒരു രീതിയിലാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഏറ്റവും മഹത്തായതാണ്, ഞങ്ങൾ മാത്രമാണ് മഹത്തായത് എന്ന് പറയുമ്പോൾ ആ പറയുന്ന വാദത്തിന് എതിരായിട്ടുള്ളതിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് ആശയ സംവാദത്തിന്റെ ലക്ഷണമാണ്. ഈ രീതിയിലൊക്കെയാണ് ഈ ഒരു മത ദർശനങ്ങളെ വിമർശിക്കുന്നതിന്റെ ലക്ഷ്യം. ഞാനെന്ന് പറയട്ടെ ബ്രോ, നിങ്ങൾ ഇത്രയും പറഞ്ഞില്ല. അപ്പൊ ഈ മതചരിത്രം പഠിക്കുന്നേക്കാളും രാഷ്ട്രചരിത്രം പഠിക്കുന്നതല്ലേ? രാഷ്ട്രചരിത്രം പഠിക്കട്ടെ, ഇനി വരുന്ന കുട്ടികൾ അത് പഠിക്കട്ടെ, നമ്മളെ രാജ്യത്തെ കുറിച്ച് പഠിക്കട്ടെ, മറ്റു രാജ്യങ്ങളെ കുറിച്ച് പഠിക്കട്ടെ. എന്തിനാണ് മതചരിത്രം പഠിക്കാൻ പോകുന്നേ? ഇനിയുള്ള ജനറേഷനിൽ എത്ര പേര് മതചരിത്രം പഠിച്ചിട്ട് വന്ന് സംസാരിക്കും? എന്റെ ഒരു ഇതില്, എന്റെ ജനറേഷനിൽ ഞാൻ പരിചയപ്പെട്ട കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വലിയ ഇതൊന്നും സംസാരിക്കാത്ത ആൾക്കാരാണ്. അപ്പൊ എനിക്ക് നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരാണ്. എനിക്ക് 24 വയസ്സുള്ളൂ. 24 വയസ്സുള്ളതിൽ മതം ഉപേക്ഷിച്ചിട്ട് ജീവിക്കുന്നവരാണോ മതത്തിൽ ഇന്നും വിശ്വസ് ഫോളോ ചെയ്യുന്നവരാണോ കൂടുതലും? എന്റെ കൂടെ കൂടുതലും ഒത്തിരി മതമായിട്ട് അത്ര അടുത്തുള്ള ആൾക്കാരല്ല. കേരളീയ കുടുംബങ്ങളിലെ കേരളീയ യുവതയുടെ കാര്യം ബ്രോ, നിങ്ങളപ്പൊ കേരള മലയാളികൾക്ക് വേണ്ടി മാത്രമാണ് ഈ സംസാരിക്കണത്? സുഹൃത്തെ, ഞാൻ മലയാളി, ഞാൻ കേരളത്തിൽ പോയി, ഞാൻ മലയാളിയാണ്, ഞാൻ സംസാരിക്കുന്നത് എന്റെ നാട്. ഞാൻ കാര്യം ഇപ്പൊ ഞാൻ ഇന്ത്യയിലില്ല, ഞാൻ ഇന്ത്യയിലെ, ഞാൻ ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്നതാണ്. ഞാനും ഇന്ത്യക്ക് വെളിയിലാണ് ജോലി ചെയ്യണത്. അപ്പൊ താങ്കൾ മനസ്സിലാക്കുക, ഞാനൊരു കൂടി വന്ന ഒരു 20 ദിവസം വരും, ഞാൻ അത് കഴിഞ്ഞ് പോരും. ഞാൻ പിന്നെ ഒരു 45 ദിവസം ഇവിടെ മിഡിൽ ഈസ്റ്റില്, നോർമലി പിന്നെ അടുത്ത 45 ഡേയ്സ് US ൽ ആയിരിക്കും. ചിലപ്പോൾ അതങ്ങ് നീണ്ടു 90 ഡേയ്സ് ആവും. ഞാനങ്ങനെ ഈ രണ്ട് രാജ്യം മിഡിൽ ഈസ്റ്റ്. ബ്രോ മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് ബ്രോനെ അവിടെ ഇങ്ങനത്തെ സംസാരം സംസാരിക്കുന്ന ആൾക്കാരുണ്ടോ ബ്രോ? ഉറപ്പായിട്ടും
അപ്പൊ നിങ്ങൾ അവരോട് എതിർക്കുവോ? നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. എന്റെ കൂടെ ജോലി ചെയ്യുന്ന മുഹമ്മദ് അബ്ദുൾ ഷെയ്ഖ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ ഇവിടുത്തെ ഞങ്ങളുടെ ഒരു എഞ്ചിനീയറിംഗ് കോറിന്റെ ഒരു ഡിവിഷന്റെ ഹെഡ്, എന്നെ പോലെ തന്നെ എന്റെ അതേ ഡിസിഗ്നേഷൻ ഇരിക്കുന്ന അദ്ദേഹം എന്നേക്കാൾ കൂടുതൽ ഇതിനെ വിമർശിക്കും. എന്നേക്കാൾ കൂടുതൽ ഞങ്ങളുടെ ചർച്ചകളിൽ ഞങ്ങളുടെ വില്ലകളിൽ ഇരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങള് ഇവരുടെ പ്രത്യേകതരം ചായയൊക്കെ വെച്ച് ഇരിക്കു തരും. ആ ചായയും കുടിച്ചുകൊണ്ട് ഞാൻ അതുപോലെ എത്രയോ പേര് ഞങ്ങൾ ചർച്ച ചെയ്യും. സുഹൃത്തെ, ഇത് വെളിച്ചം കാണിക്കുന്ന പരിപാടിയാണ്, താങ്കളൊന്ന് മനസ്സിലാക്കാതെ. ദിസ് ഇസ് എ ലൈറ്റ്നിങ്. ഇതൊരു ഇത് ദീപം ജ്വലിക്കുന്ന പരിപാടി. ഒരു കാര്യം കൂടി, ഈ അജ്മല് ഈ അടുത്ത കാലത്ത് സൗദി അറേബ്യ ഒരു ഫിലോസഫേഴ്സിന്റെ കോൺഫറൻസ് ഉച്ചകോടി കണ്ടക്ട് ചെയ്ത് അറിയാമോ? അതായത് ഫിലോസഫിയാണ് ഇനി അവര് ഇത് ചെയ്യണത്. അതായത് റാഷണൽ തിങ്കിങ്ങിന്റെ കാലഘട്ടമാണ് ഇനി സൗദി അറേബ്യയിൽ വരാൻ പോണത്. അപ്പൊ ഫിലോസഫിക്കും ഹിസ്റ്ററിക്കും അതിന്റെ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. അത് വിട്ടുപോയത് കൊണ്ടാണ് ഈ അജ്ഞതയുടെ കാലം കുറെ നാള് നിലനിന്നത്. ആ ഫിലോസഫിക്കും റാഷണൽ തിങ്കിങ്ങും അല്ലെങ്കിൽ ഹിസ്റ്ററിയും ഒക്കെ വരുമ്പോഴാണ് അതിന്റെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതിന്റെ റാഷണാലിറ്റിക്കൊക്കെ കുറിച്ചിട്ടുള്ള ഇത് വരുന്നത്. അതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾക്ക് ചരിത്രം വേണ്ട, ഞങ്ങൾക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നവര് ആണ് ശരിക്കും പറഞ്ഞ അജ്ഞതയിലുള്ളത്. അജ്മലെ പോലുള്ള ചെറുപ്പക്കാര് ചരിത്രം പഠിക്കാ ചരിത്രത്തിൽ. ഞാൻ ബ്രോ 1945 ബ്രോ ഇപ്പോഴും. ഓക്കെ, നിങ്ങൾ എന്താണ് ബ്രോ ഞാൻ പറയുന്നത്? ഇപ്പോഴത്തെ ഇപ്പൊ നടക്കുന്ന ജനറേഷനിൽ ഏത് എത്ര പേരുണ്ട് ഇങ്ങനെ നടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചുള്ളൂ, വേറൊന്നും ഞാൻ ചോദിച്ചില്ല. അതിനുള്ള ഒരു മറുപടി തരുമോ? ഇത് വേൾഡ് ഹിസ്റ്ററിയാണ്, അല്ലാണ്ട് ആൾക്കാർ രണ്ടാം ലോകം. ഒരു മിനിറ്റ് അജ്മലേ, കേരളത്തിൽ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഒരു കുർബാന കഴിയുമ്പോൾ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ചെറുപ്പക്കാരുടെ എണ്ണം, ഒരു ജുമാ കഴിയുമ്പോൾ വെള്ളിയാഴ്ചകളിലെ ജുമാ കഴിയുമ്പോൾ ഒരു മുസ്ലിം മോസ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ചെറുപ്പക്കാരുടെ എണ്ണം, ഒരു ദീപാരാധനയോ പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ആ ദീപാരാധനയുടെ സമയം കഴിയുമ്പോൾ അമ്പലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ എണ്ണം, അല്ലെ, അവിടെ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ, ഹിന്ദുമത പാഠശാല നടക്കുമ്പോൾ അവിടെ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം നോക്കി, അവിടെ വോളണ്ടിയറായിട്ട് നിൽക്കുന്ന യുവാക്കന്മാരുടെ എണ്ണം നോക്കിയാൽ മതി താങ്കൾ. നാം കിടക്കുന്ന കിണറാണ് അത് മനസ്സിൽ. അവർ കൂടുതലും പബ്ലിക് ആയിട്ട് വരും, അവര് പോയി പ്രാർത്ഥിക്കും, അവരുടെ കാര്യം കഴിഞ്ഞ് വരും. അതിങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരല്ല. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ ടോസ്റ്റ് ബ്രോ, അത് താങ്കളുടെ വ്യാഖ്യാനം. ഇനി ജവഹർലാൽ നെഹ്റു എത്ര മാത്രം ഒരു ഹിസ്റ്റോറിയൻ ആണെന്ന് അറിയാമോ? ആളുടെ ബുക്കുകൾ വായിച്ചിട്ടുണ്ടോ? ഗ്ലിംസസ് ഓഫ് ഇത്, അത് എത്ര മാത്രം ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ എത്ര. നമുക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് വരാം. മുമ്പ് ഒരാള് ഒരു വിഷയം പറഞ്ഞപ്പോഴാണ് ഞാൻ പൊടിപോളാണ് ജയജെ. മുമ്പേ ഒരു വിഷയം പറഞ്ഞപ്പോഴാണ് ഒരാളോട് വയലന്റ് ആയത്. ആ വയലന്റ് ആയതുകൊണ്ട് തന്നെ അതൊന്ന് പറയേണ്ടത് നമ്മുടെ ഒരു കടമ കൂടിയാണ്. അതായത് ഫാക്ട് ഓഫ് ഉമർ എന്ന് പറഞ്ഞാൽ, ഉമർ എന്ന് പറയുന്ന ഖലീഫയുടെ കാലത്ത് ഇറക്കിയ നിയമസംഹിതകളെയാണ് ഫാക്ട് ഓഫ് ഉമർ എന്ന് പറയുന്നത്. ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ അന്നത്തെ ക്രിസ്ത്യാനികളും യഹൂദരും പാലിക്കേണ്ട നിയന്ത്രണങ്ങളും അവകാശങ്ങളുമാണ് ഈ നിയമത്തിന്. ഒന്ന്, നമ്പർ വൺ, ക്രിസ്ത്യാനികളുടെ സംരക്ഷണം ഇസ്ലാമിക ഭരണാധികാരിയുടെ ചുമതല മാത്രമാണ്. രണ്ട്, പുതിയ ആരാധനാലയങ്ങൾ, പള്ളികൾ, ധ്യാനകേന്ദ്ര പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ പാടില്ല. മൂന്ന്, മുസ്ലിങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളിലെ പുരാതന പള്ളികൾ പുനർനിർമ്മിക്കാൻ പാടില്ല. നാല്, ക്രൂശിത രൂപം പള്ളികളിലോ മണിഗോപുരങ്ങളിലോ സ്ഥാപിക്കാൻ പാടില്ല. അഞ്ച്, വിശ്രമിക്കണം എന്ന് തോന്നിയാൽ ക്രിസ്ത്യൻ പള്ളികളിൽ യഥേഷ്ടം കയറി ചെല്ലാൻ മുസ്ലിംകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. പള്ളിമണി മുഴക്കാൻ പാടില്ല. ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല. മുസ്ലിങ്ങളോട് പൂർണ്ണ വിധേയത്വം ഉണ്ടായിരിക്കണം. ഒരു മുസ്ലിം ഇരിക്കണം എന്നാഗ്രഹിച്ചാൽ സ്വന്തം ഇരിപ്പിടം ക്രിസ്ത്യാനി അഥവാ ദിമ്മി ഒഴിഞ്ഞു കൊടുക്കണം. ക്രിസ്ത്യൻ മതവിശ്വാസം പ്രചരിപ്പിക്കാനോ മുസ്ലിമിനെ അതിലേക്ക് ആകർഷിക്കാനോ പാടില്ല. അഥവാ ക്രിസ്ത്യാനി ആവാൻ ഒരു മുസ്ലിം ആഗ്രഹിച്ചാൽ തന്നെ അത് നടപ്പാക്കാൻ പാടില്ല. കേശാലങ്കാരം, ആഭരണങ്ങൾ, വസ്ത്രധാരണ എന്നിവയിലും മുസ്ലിങ്ങളുമായി സാമ്യത പുലർത്തരുത്. മുസ്ലിം പേരുകൾ സ്വീകരിക്കരുത്. അടുത്തത്, ഓരോ ദിമ്മിയും അഥവാ ഈ പറഞ്ഞ ആളുകൾ സ്വഭവനത്തിൽ കുനിഞ്ഞുകൊണ്ട് മാത്രമേ പ്രവേശിക്കാവൂ. അത് ദിമ്മികൾ എന്ന അവരുടെ താഴ്ന്ന നിലവാരത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് നിങ്ങൾ ഓർക്കുക, ഒരു ഇസ്ലാമിക ഭരണ വ്യവസ്ഥ വന്നാൽ ഇവിടെ മറ്റു മതസ്ഥർ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഫാക്ട് ഓഫ് ഉമർ പറയുന്നത്. ഇതിന്റെ കൂടെ ഒത്തിരിയുണ്ട്. വഴിയിൽ വെച്ച് മുസ്ലിം അല്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് മുസ്ലിങ്ങൾ അങ്ങോട്ട് സലാം പറയരുത്. മുസ്ലിം അല്ലാത്ത ആളുകളെ വഴിയുടെ നാരോ പാർട്ട് ഓഫ് ദ റോഡ്, റോഡിന്റെ ഇടുങ്ങിയ ഭാഗത്തേക്ക് തള്ളി നീക്കണം. പിന്നെ ഒരു മുസ്ലിം അതായത് ദിമ്മികൾ ജസിയ ടാക്സ് കൊടുക്കുമ്പോൾ വെള്ളി ചോദിച്ചാൽ സ്വർണമെന്ന്, അതായത് മുസ്ലിം ഇപ്പൊ നമ്മളോട് എനിക്ക് 2 കിലോ വെള്ളി വേണമെന്ന് പറയുക,
പക്ഷെ നമ്മൾ സ്വർണമായിരിക്കണം കൊടുക്കേണ്ടത്. ചെമ്പ് ചോദിച്ചാൽ വെള്ളി കൊടുക്കണം. ചോദിക്കുന്നതിൽ നിന്നും തൊട്ടുയർന്ന സാധനം വേണം കൊടുക്കേണ്ടത്. ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത്? തറയിലൂടെ ഇഴഞ്ഞു വന്ന് അവരുടെ കാൽക്കൽ അത് സമർപ്പിക്കണം. ഇതാണ് സുഹൃത്തെ നിങ്ങൾ നമ്മൾ ഈ പറയുന്ന മധുര മനോജ്ഞമായ ആ ഒരു ഭരണകാലം. ടോസ്റ്റ് ബ്രോ, നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റില് ഏതെങ്കിലും പോയിന്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ പറയാ അത് പ്രാധാന്യം ഉണ്ടോ? ഇന്നത്തെ ആൾക്കാർ ഈ രീതിയിൽ ചിന്തിക്കുന്നുണ്ടോ? താങ്കള് ഇതിപ്പം മാസം ഞാൻ എന്റെ ബില്ല് എന്റെ വീട്ടിലെ കമ്പ്യൂട്ടറെ കിടപ്പുണ്ട്, ഇവിടെ ഉണ്ടെന്ന് നോക്കട്ടെ. നിങ്ങള് ഇന്നേക്ക് ഒരു രണ്ട് മാസം മുമ്പ് ഡക്കാൻ ഫറാൾഡിലോ അല്ലെങ്കിൽ വാഷിംഗ്ടൺ ന്യൂസിലോ വന്ന ഒരു വാർത്ത വായിക്കുക. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ താലിബാൻ ആളുകൾ ജസിയ പിരിക്കുന്നത് കൊണ്ട് അവിടുത്തെ ക്രിസ്ത്യാനികൾ അവിടെ വിട്ടു പോകുന്നു എന്ന് പറയുന്ന ഒരു ഹൈലൈറ്റ് ന്യൂസ് ഉണ്ടായിരുന്നു. ജസിയ പിരിച്ചെടുക്കുന്നത് കൊണ്ട് ആ പ്രദേശം അപ്പാടെ ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതരാകും. ഇതിന്റെ രണ്ടാമത്തെ ആദ്യത്തെ വശം കൃത്യമായി മനസ്സിലാക്കുക. താലിബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീവ്രവാദ സംഘടനയാണ്. എന്റെ സുഹൃത്ത് അവരുടെ കയ്യിൽ അവരുടെ ഐഡിയോളജിയും മുസ്ലിം എന്ന് പറഞ്ഞ ഒരു താലിബാനെ അവരുടെ കയ്യിലിരിക്കുന്ന കിതാബ് ഒരൊറ്റ കിതാബേ ഉള്ളൂ സുഹൃത്തെ, ഒരൊറ്റ കിതാബേ ഉള്ളൂ, ഒരൊറ്റ ഹദീസേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ നിൽക്കുക. രണ്ട്, ഇതിനേക്കാൾ കൂടുതൽ താങ്കൾക്ക് അറിയാവുന്ന ഒരു കാര്യം പറയാം. നമ്മുടെ കാശ്മീരില് കാശ്മീരി പണ്ഡിറ്റുകളെ ഒഴിവാക്കിയത് ഈ നിബന്ധനകൾ വെച്ചുകൊണ്ടാണ്. അവിടെ പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ അനൗൺസ് ചെയ്തു 24 മണിക്കൂറിനുള്ളിൽ സ്വത്തുവകകളും സ്ത്രീകളെയും ഉപേക്ഷിച്ച് നിങ്ങൾ പൊക്കോണം. അവിടുത്തെ പത്രത്തിൽ പരസ്യം വന്നു, അവിടുത്തെ വാളുകളിൽ നോട്ടീസുകൾ പതിപ്പിക്കപ്പെട്ടു. ഇന്നും കാശ്മീരി പണ്ഡിറ്റുകൾ ഇപ്പോഴാണ് അങ്ങോട്ട് തിരിച്ചു കയറുന്നത്. ഇന്ന് അതിന് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം മാതരാജ്യത്തെ കാശ്മീരിലേക്ക് താങ്കൾ നോക്കിയാൽ മതി. ഇനി ഒരു കാര്യം കൂടെ, ഇപ്പൊ ട്രൂത്ത് ഫൈറ്റേഴ്സിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇത് നമ്മൾ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഇതിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിൽ തരും. ഈ താലിബാൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതപ്രകാരമാണ് അവർ ഭരണം നടത്തുന്നത്. താലിബാൻ എന്ന് പറഞ്ഞാൽ തീവ്രവാദികൾ, ഇസ്ലാമിനെ സംബന്ധിച്ച് തീവ്രവാദമല്ല, ഐസിസ് തീവ്രവാദമല്ല, അവർ ഇസ്ലാമിക ഭരണമാണ് നടത്തുന്നത്. അത് സിറിയയിൽ അവർ എന്തൊക്കെ ചെയ്തു കൂട്ടുക എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് ഉള്ളതാ. അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലും കിട്ടുന്നതായിരിക്കും. ഐഎസ്എസിനെ ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണോ? എന്റെ പൊന്നു ബ്രോ, ഐ എസ് എസ്, അതായത് നിങ്ങൾ പഠിച്ചതൊക്കെ എല്ലാം ശരിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഐ എസ് എന്ന് പറഞ്ഞ സംഘടന അമേരിക്ക ഫണ്ട് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സംഘടനയാണ്. മിന്നൽഷുബു പോലും താങ്കൾ പോലും കുരിശും ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് താങ്കൾ ഇതിനെ വെളുപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. എന്റെ പൊന്നു സഹോദര, എന്റെ പേര് കിരൺ ജോസഫ് എന്നാണ്. താങ്കൾ ചോദിച്ചതിന് ഒരു മറുപടി അങ്ങ് പറയാം. ഈ ഒരു രണ്ട് മാസം മുമ്പ് ഒരു കാര്യം, സോറി, ഒരു 6 മന്ത്സ് ബാക്ക്, അതിവിടെ ഓഡിയൻസ് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യണം. 6 മന്ത്സ് ബാക്ക് ഒരു കാര്യം ഇവിടെ നടന്നായിരുന്നു. നമ്മുടെ തമിഴ്നാട്ടില് ഒരു സ്ട്രീറ്റില് മുഴുവൻ ഇസ്ലാം വിശ്വാസികളായപ്പോൾ 150 വർഷമായി അവിടെ നടന്നുകൊണ്ടിരുന്ന ഒരമ്പലത്തിലെ ഉത്സവം, 151 വർഷമായി നടന്നിരുന്ന അമ്പലത്തിലെ ഉത്സവം ഞങ്ങളുടെ ഇതിലെ പോകരുത്, ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ ദീനിനെതിരാണ്, ഞങ്ങളുടെ ഹറാമാണ് അത് കാണുന്നത് എന്ന് പറഞ്ഞ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയും ആ മദ്രാസ് ഹൈക്കോടതി എടുത്തിട്ട് കൊടയുകയും ചെയ്തു. സംഭവം ഒന്ന്, ഇത് നമ്മുടെ ഇന്ത്യയിൽ നടന്ന സുഹൃത്തെ, ഈ കാലത്ത് നടന്ന സുഹൃത്തെ, ഒരു 3 മന്ത്സ് 4 മന്ത്സ് ബാക്ക് നടന്ന സുഹൃത്തെ. അപ്പോൾ ഇതിന് പ്രാധാന്യം ഉണ്ടോ ഇല്ലയോ? മനസ്സിലായോ? Rose bro, you are just wasting time. മിന്നല, ഞങ്ങള് നിങ്ങളെ പേടിച്ചിട്ട് ചരിത്രം പറയാതിരിക്കുന്നില്ല കേട്ടോ. ചരിത്രം ഇതെല്ലാവരുടെ ചരിത്രം നിങ്ങൾ പറയണം, പക്ഷെ ഒരു മതത്തിനെ ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് അവഗണിക്കരുത്. അതായത് ഏതെങ്കിലും അത് ഒരു ചരിത്രം പറയുമ്പോ നിങ്ങൾക്ക് തോന്നും പലതും, പക്ഷെ എന്റെ മിന്നലെ, നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ, നിങ്ങളുടെ കിതാബുകളിൽ, നിങ്ങളുടെ ഹദീസുകളിൽ, എന്റെ പൊന്നു സഹോദര, എന്റെ ഗ്രന്ഥം ബൈബിളാണ്. ആയിക്കോട്ടെ, പുതിയ നിയമത്തിൽ എത്ര പുസ്തകം ഉണ്ടെന്ന് അറിയില്ല. അത്തായി, മർക്കോസ്, യോഹന്നാൻ, ലൂക്ക, പുസ്തകങ്ങളുടെ എണ്ണൊക്കെ ഇപ്പൊ നോക്കി വെക്കണം. ഓരോ സുവിശേഷങ്ങൾ എത്രയുണ്ട്? എന്ത് സുവിശേഷം? സുവിശേഷങ്ങൾ എത്രയെണ്ണം ഉണ്ട്?
പഴയനിയമോ? നാല് പുസ്തകമാണ് ചോദിക്കുന്നത് ബ്രോ. നാല് പഴയ സുവിശേഷം ചോദിക്കുക, പഴയ നിയമമാണോ ഒന്ന്. അതെ കൂട്ടുകാരാ, ഇന്ന് ഇന്ന് നിസ്കരിച്ചപ്പോൾ, ഇന്ന് ഇന്ന് നിസ്കരിച്ചപ്പോൾ സൗബ ചൊല്ലില്ലായിരുന്നോ? ഇല്ലല്ലോ, ചൊല്ലില്ല ബ്രോ. ആ അപ്പൊ അവര് 17 റക്കത്ത് തയ്ക്കുമ്പോ 17 പ്രാവശ്യം ഞങ്ങള് തെറി വിളിക്കുന്നില്ലേ? അതുമായിട്ട് അവിടെ ഇരുന്നാ മതി കേട്ടോ. ഓക്കെ ബ്രോ. നടക്കത്തിൽ എങ്ങനെ നീ പോയി ഓമ്പടാ പട്ടിത്താഴി, നിന്റെ അമ്മേന്റെ ഫൂറ്. ഇതാണ് നിന്റെ നിന്റെ യഥാർത്ഥ മുഹമ്മദിന്റെ സ്വഭാവം. ഇവനാണ് ഇവിടെ ഉടായ്പായിട്ട് വന്നിട്ട് ഇവിടെ അവനെ സംസാരിക്കാൻ അനുവദിച്ചത്. മോഹൻബർഗറെ ഇതൊക്കെ വേണം, ആളുകളെ മറ്റുള്ളവർ തിരിച്ചറിയണ്ടേ? ആ ഇവന്മാരും തിരിച്ചറിയണം. ഇവനെയൊക്കെ മിന്നൽ, ഇവനെ മിന്നൽ. ഈ അജ്മൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉടായ്പ ടീമാ. ഇവൻ ഏത് കൺട്രിയിലാന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇവനൊക്കെ എന്തോ പറയാനും ഇവനൊക്കെ. എനിവേ, ട്രൂത്ത് ഫൈറ്റേഴ്സിലൊരു പ്രോഗ്രാം ഉണ്ട്, പ്ലീസ് ഞാൻ ഇത് ക്ലോസ് ചെയ്യാണ്. താങ്ക്സ് ഫോർ എവറിബഡി. സോറി ഈ അസഭ്യങ്ങൾ ഇവര് പറയുന്നത് ഇവരുടെ മുഹമ്മദിന്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം കാണിക്കുകയാണ്. ഇങ്ങനെ പേര് മാറിയൊക്കെ വരും ഓരോ ഉടായ്പ ടീമുകള്. പക്ഷെ അതൊന്നും നമ്മളെ ഇത് ചെയ്യത്തില്ല, നമ്മള് തുറന്ന് കാണിക്കും ഇവരുടെ ഓരോ ഗ്രന്ഥങ്ങളും ഇവരുടെ ഹിസ്റ്ററിയും. Thank you so much.